ഇത്തരമൊരു ജനാധിപത്യ വേദി ഉണ്ടാകുമ്പോൾ അതിനോട് പുറന്തിരിഞ്ഞു നിൽക്കുക എന്നത് ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിലൊരു യു ഡി എഫ് നേതാവ് പറഞ്ഞു കണ്ടത് യു ഡി എഫിന് വിശാല മനസ്സാണെന്ന്. വളരെ നന്ദി ആ പറഞ്ഞത്. ആ വിശാല മനസ്സിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സൗകര്യം കിട്ടിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നന്ദി. ലോക പ്രവാസി സമൂഹ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു ജനപ്രതിനിധി സഭ ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്ത് ഏതായാലും മറ്റൊരു സംസ്ഥാനത്തും ഇത്തരമൊന്നില്ല. ഇതാവട്ടെ സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള സഭയായി മെല്ലെ മാറുക തന്നെ ചെയ്യും, അതിലൊരു സംശയവും വേണ്ട. ഇതിവിടെ കഴിഞ്ഞ തവണ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി, അത് സഹകരിക്കാതിരുന്നു ഒരു കൂട്ടർ. ഇത്തവണ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ, ആ ആലോചന തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടവരുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു. ഈ പങ്കെടുക്കാതിരുന്നതിന് നേതൃത്വം കൊടുത്ത വിഭാഗത്തിൻ്റെ ഇന്നത്തെ പ്രധാന സ്ഥാനത്തിരിക്കുന്നയാളുമായി ഞാൻ ചർച്ച ചെയ്തു. അപ്പോൾ പങ്കെടുക്കാമെന്ന തരത്തിലുള്ള അഭിപ്രായമായിരുന്നു എന്നോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നീടും ചോദിച്ചപ്പോൾ പങ്കെടുക്കുമെന്ന് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയ സൂചന. പക്ഷേ ഇപ്പം അതിനോട് പുറന്തിരിഞ്ഞ് നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് അവർ കരുതിയിട്ടുള്ളത്. അവരെ നയിക്കുന്നത് ഏതുതരം ജനാധിപത്യ ബോധമാണെന്ന് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പ്രവാസി സമൂഹത്തിൻ്റെ വക്താക്കൾ തന്നെ അതിലെ അനൗചിത്യം അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ചിലർ വല്ലാത്ത അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നുണ്ട്, ചിലർ തെറി വിളിക്കാനൊക്കെ തയ്യാറാകുന്നുണ്ട്. അത് നമ്മളെല്ലാവരും കണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി അത് ശരിയായില്ല എന്ന് നിങ്ങളുടെ സംഘടന തന്നെ പറയുന്ന അവസ്ഥയും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിലൊരു യു ഡി എഫ് നേതാവ് പറഞ്ഞു കണ്ടത് യു ഡി എഫിന് വിശാല മനസ്സാണെന്ന്. വളരെ നന്ദി ആ പറഞ്ഞത്. ആ വിശാല മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സൗകര്യം കിട്ടിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നന്ദി. മറ്റൊരു നേതാവ് പറഞ്ഞു അത്ര വിശാല മനസ്സല്ലെന്ന്. അതിനും നന്ദി പറയാം. കാരണം വിശാല മനസ്സല്ലെങ്കിലും നിങ്ങളെ പങ്കെടുക്കാൻ അനുവദിച്ചല്ലോ, അത് നല്ല കാര്യമായി. ഇവർ ഈ ഒരു കൂട്ടം ആളുകൾ പങ്കെടുത്തില്ലെങ്കിലും, നേതാക്കന്മാർ പങ്കെടുത്തില്ലെങ്കിലും നിങ്ങളെ വിലക്കിയില്ലാലോ, അത് നല്ല കാര്യമായി. അതിന് നന്ദി പറയാം. ഏതായാലും നിങ്ങളെല്ലാവരും എത്തി, അതിനും ഞാൻ ഈ ഘട്ടത്തിൽ നന്ദി പറയാം. നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിലർ സംശയിച്ചത് ഇത് രാഷ്ട്രീയ കാരണമാണ് ബഹിഷ്കരണത്തിനെന്നാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. അതായത് ഞാനിപ്പോൾ ഈ ഇത് നിങ്ങൾ ഈ സമ്മേളനം തുടങ്ങുന്ന ആ ദിവസവും അതിൻ്റെ തലേദിവസമാണ് എനിക്ക് ചെറിയൊരു അസുഖം ബാധിക്കുന്നത്. അതിൻ്റെ അടുത്ത അതിൻ്റെ അതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ പരിപാടികളിലുണ്ട്, പൊതുപരിപാടികളിലുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു പരിപാടി എറണാകുളത്ത് ചെല്ലാനത്തായിരുന്നു. ചെല്ലാനത്തെ കടൽ ഭിത്തി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രണ്ട് മന്ത്രിമാരും അതിനകത്ത് പങ്കെടുത്തിരുന്നു. വകുപ്പിൻ്റെ മന്ത്രിയും എറണാകുളത്തുള്ള മന്ത്രിയും. ആ കൂട്ടത്തിൽ യു ഡി എഫിൻ്റെ നേതാവ് ഹൈബിയുടനും ഉണ്ടായിരുന്നു. ആ ദിവസം ബഹിഷ്കരണമൊന്നും കണ്ടിട്ടില്ല അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസമാണ്, ഞാൻ ദിവസം ഏതാണെന്ന് ഓർക്കുന്നില്ല, ഒരു സബ്ജക്ട് കമ്മിറ്റി യോഗം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് അതിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ മാസം നിയമസഭാ യോഗം നടക്കാൻ പോകും. അത് കുറച്ച് കഴിഞ്ഞ് അടുത്ത മാസം ആദ്യം എം പിമാരുടെ കോൺഫറൻസ് നടക്കാൻ പോകും. ഇതിലൊക്കെ ഉണ്ടാകുമല്ലോ ആളുകൾ. ഈ നിയമസഭയിലാകാം, എം പിമാരുടെ കോൺഫറൻസിലാകാം, മറ്റ് പൊതുപരിപാടികളിലാകാം. നിങ്ങളുടെ ഈ പരിപാടിയിൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടിയിൽ മാത്രം ആയിക്കൂടാ. അതെന്താണ് ഈ വേദി എന്ന് പറയുന്നത്? ആരാ? എം എൽ എമാരും എം പിമാരും പിന്നെ പ്രവാസി സഹോദരങ്ങളായ നിങ്ങളും. അപ്പൊ എം എൽ എമാരുടെ നിയമസഭയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പരിപാടികളോ എല്ലാം ആകാം. എം പിയുടെ പരിപാടിക്കും ആകാം, എം പിമാരുടെ കോൺഫറൻസും ആകാം. നിങ്ങളതാണ് ബഹിഷ്കരിച്ചിട്ടുള്ളത്, നിങ്ങൾ വരുന്ന പരിപാടിയാണ് ബഹിഷ്കരിച്ചിട്ടുള്ളത്. എന്താ കാര്യം?
അതില് നാം കാണേണ്ടത് തീർത്തും അവഹാസ്യമായൊരു നിലപാടാണ്. ഇവിടെ സ്വാഭാവികമായും പ്രവാസി സഹോദരങ്ങൾ എപ്പോഴും നാടിന്റെ വികസനത്തെ കുറിച്ചാണ് പറയുന്നത്. വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് വലിയ തോതിൽ നാടും ജനങ്ങളും ലോക മലയാളികളും മനസ്സർപ്പിച്ച് മുന്നേറുകയാണ്. അതിനൊരു തടസ്സമുണ്ടാക്കുക, അതിപ്പോ നടക്കാൻ പാടില്ല. ഇതാണ് ഈ ബഹിഷ്കരണത്തിന് പിന്നിലുള്ളത്. അത് നാട് അംഗീകരിക്കുന്നതല്ല, നമ്മുടെ നാടിന്റെ വികസനം പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. 1930കളിലാണ് മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും ഒക്കെയുള്ള കൂട്ടായ കുടിയേറ്റം ആരംഭിക്കുന്നത്. അവിടെയാണ് പ്രവാസി സമൂഹ ചരിത്രം ആരംഭിക്കുന്നത്. അതൊരു നൂറ്റാണ്ടിനോട് അടുത്ത് നിൽക്കുക. മലയാളികൾ ഇല്ലാത്തടത്തേക്കായിരുന്നു ആദ്യത്തെ കുടിയേറ്റം. എന്നാൽ ഇന്നത് അസാധ്യമാണ്. കാരണം മലയാളികൾ ഇല്ലാത്ത ഒരിടവുമില്ല. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ മലയാളി. ഇതാണ് മലയാളിയുടെ ഇന്നത്തെ ഗ്ലോബൽ ഫുട് പ്രിന്റ്. ഇത് നാടിന്റെ അഭിവൃദ്ധിക്കായി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോട് സഹകരിക്കുകയാണ് നന്മയുള്ള എല്ലാവരും ചെയ്യേണ്ടത്. കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ, കുടുംബത്തിനും നാടിനും എന്ത് നൽകാനാവും എന്ന് ചിന്തിച്ച് ഉരുകിത്തീരുന്ന മെഴുകുതിരികളാണ് പ്രവാസികൾ. ത്യാഗപൂർണമായ ആ നിസ്വാർത്ഥക്ക് മുൻപിൽ ഒരുമിച്ച് നമിച്ചു നിൽക്കുകയാണ് വേണ്ടത്. അവരെ ബഹിഷ്കരിക്കുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാണ്. ബഹിഷ്കരിക്കാൻ വേറെ എന്തെല്ലാം വിഷയങ്ങൾ കടക്കുന്നു, അവയിലെങ്ങാനും ഒതുക്കി നിർത്തിയാൽ പോരെ ബഹിഷ്കരണം. ഈ ബഹിഷ്കാരികളായിട്ടുള്ളവർ ഇത് ചിന്തിക്കുന്നത് നല്ലതാണ്. 62 രാഷ്ട്രങ്ങളിൽ നിന്നും 22 സംസ്ഥാനങ്ങളിൽ നിന്നുമായി എത്തിയ പ്രതിനിധികൾ പ്രകടിപ്പിച്ച ഐക്യവും മനപ്പൊരുത്തവും മനസ്സിലാക്കപ്പെടാതെ പോവി. അത് മനസ്സിലാക്കാൻ നിങ്ങളെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലമതിക്കുന്ന ഒരു സർക്കാരുണ്ട്. ആ സത്യത്തിൻ്റെ സൂര്യവെളിച്ചത്തിന് മുൻപിൽ നിങ്ങൾക്ക് മറക്കാവുന്നതേയുള്ളൂ ഒറ്റപ്പെട്ട ബഹിഷ്കരണത്തിൻ്റെ സ്വരം. ആദരണീയനായ യൂസഫ് അലി ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ അതിൻ്റെ ഭാഗമായി ചിലർ വല്ലാതെ അധിക്ഷേപിച്ചതും എൻ്റെ ശ്രദ്ധയിലുണ്ട്. ഏതായാലും ആ കാര്യത്തിലൊക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിന് നിങ്ങളുടെ ഐക്യവും കേരള സമൂഹത്തിനും നിങ്ങൾക്കുമിടയിലെ ഐക്യവും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇത് മുന്നോട്ടുള്ള കാര്യക്ഷമമായ യാത്രയ്ക്ക് ഈടുറ്റ വഴിയൊരുക്കുന്നു എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്.